ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ബനാന ആൽമണ്ട് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന സോഫ്റ്റും രുചികരവുമായിട്ടുള്ള ഒരു കേക്കാണിത്. അതിനുവേണ്ടി ആദ്യം ഷുഗർ കാരമലൈസ് ചെയ്ത് തണുക്കാൻ വയ്ക്കണം. ഇതിനായി അരക്കപ്പ് പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കണം. നന്നായി പത വന്ന് തുടങ്ങുമ്പോഴേക്കും ഒന്ന് ചുറ്റിക്കൊടുക്കണം. സ്പൂൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇളം ഗോൾഡൻ നിറമാകുമ്പോഴേക്കും ഒന്നുകൂടി ചുറ്റിക്കൊടുക്കണം. നല്ല ഗോൾഡൻ നിറമാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് 1/2 കപ്പ് വെള്ളം സാവകാശം ചേർക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായി തിളപ്പിച്ച് തണുക്കാൻ വെക്കാം. അരക്കപ്പ് പഞ്ചസാര, 2 ഗ്രാമ്പു, 1 ചെറിയ ജാതിപത്രി, 1 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും ചേർത്ത് പൊടിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് അരിച്ചെടുത്ത് വയ്ക്കാം. നന്നായി യോജിക്കുവാനും ചെറിയ തരികൾ ഉണ്ടെങ്കിൽ മാറുവാനും ഇത് സഹായിക്കും. നന്നായി പഴുത്ത 2 മീഡിയം സൈസ് ഏത്തപ്പഴം അടിച്ചെടുത്തതാണിത്. 1 പിടി ആൽമണ്ട്സ് തരിയായി പൊടിച്ചെടുക്കാം. ആൽമണ്ട്സിന് പകരം കാഷ്യൂനട്ട്സും ഉപയോഗിക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ബീറ്ററിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഹാൻഡ് മിക്സറോ വിസ്കോ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായി പറഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ ഇപ്പോൾ തണുത്തിട്ടുണ്ടാവും. അത് ഇതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് യോജിപ്പിക്കാം. അടുത്തതായി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ബട്ടർ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. നേരത്തെ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പഴം 1 തവി ഉപയോഗിച്ച് സാവകാശം യോജിപ്പിച്ചെടുക്കാം. ഇതിന് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് തരിയായി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. വളരെ സാവകാശം 1 തവി കൊണ്ട് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. കേക്കിന്റെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ബട്ടർ പേപ്പറിട്ട് ലൈൻ ചെയ്ത റെക്റ്റാങ്കിൾ പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 8 ഇഞ്ചിൻ്റെ റൗണ്ട് പാൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. കേക്ക് മിശ്രിതം പാനിൻ്റെ പകുതി വരെ നിറച്ചാൽ മതി. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തട്ടിക്കൊടുക്കണം. അതിലുള്ള എയർ ബബിൾസ് കളയാൻ ഇത് സഹായിക്കും. ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രിയിൽ 50 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നന്നായി ബേക്കായോ എന്നറിയാനായിട്ട് ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കാം. ഒട്ടും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് തയ്യാറായി. നന്നായി തണുത്തതിന് ശേഷം വളരെ എളുപ്പത്തിൽ ട്രേയിൽ നിന്നെടുക്കാം. എല്ലാവരും കേക്ക് തയ്യാറാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.